ദൈവത്തിന് വെറുതെ ക്ഷമിക്കാവുന്ന മനുഷ്യന്റെ പാപം ക്ഷമിക്കാതെ ദൈവം തൻ്റെ പുത്രനെ തന്നെ കുരിശിലേറ്റി എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിനെ എങ്ങനെയാ ബഹുമാനിക്കുക? അങ്ങനെയുള്ള ദൈവം മനുഷ്യന്റെ മഹാപാപങ്ങളെ എല്ലാം കൂടി ക്ഷമിച്ചുകൂടായിരുന്നോ? എന്തിനാ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയത്? ദൈവത്തിന് എല്ലാം സാധിക്കുമെങ്കിലും ക്ഷമിക്കലും കൂടി സാധിക്കേണ്ടതല്ലേ? യേശു ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല, മാത്രമല്ല സ്വന്തം പുത്രൻ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാത്ത ദൈവം ഈ യേശു ക്രിസ്തുവിൻ്റെ ആരാധകരെ രക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നാനുണ്ടോ? യേശു ക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ചോ യേശു ക്രിസ്തു ജനിക്കുന്നതിനെക്കുറിച്ചോ ഒരു സ്ഥലത്തും കാരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തബലി മരണത്തിൽ ലോകചരിത്രത്തിലെ പാപപരിഹാര ബലികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ രക്തബലി മനുഷ്യ ചരിത്രത്തിലെ സകല രക്തബലികളുടെയും വിജയകരമായ പൂർത്തീകരണമാണ്. കാരണം മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി ദൈവം മനുഷ്യനായി വന്നത് മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. പാപം മൂലം തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ തന്നിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവം തുടങ്ങിവെച്ച രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ആരംഭം മുതൽ പാപപരിഹാര ബലി ഉണ്ടായിരുന്നു. മനുഷ്യൻ പാപിയാണെന്ന അവബോധത്തിൻ്റെയും മനുഷ്യ പാപത്തിന് പരിഹാരം ചെയ്യണമെന്ന ആവശ്യബോധത്തിൻ്റെയും അപൂർണമായ പ്രതിഫലനം എന്ന പോലെയാണ് ലോകചരിത്രത്തിലുള്ള ഏതാണ്ട് എല്ലാ സംസ്കാരങ്ങളും ജാതികളും മതങ്ങളും പാപത്തിൻ്റെ പരിഹാരത്തിനും മനുഷ്യർ തങ്ങളുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനുമായി രക്തബലി നടത്തിപ്പോന്നത്. ഈ വസ്തുതയുടെ പ്രതിഫലനമായി ഏതാണ്ട് എല്ലാ മതങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ബലിയർപ്പണം നടത്തിപ്പോരുന്നു. എന്നാൽ അവയെല്ലാം നടത്തപ്പെടുന്നത് ദൈവിക നിയമപ്രകാരമല്ലാത്തതിനാൽ സത്യദൈവത്തിന് അവ സ്വീകാര്യമല്ല. പരിപൂർണതയുള്ള യേശു ക്രിസ്തുവിൻ്റെ രക്തബലി കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നതുവരെയുള്ള കാലഘട്ടത്തിൽ താൽക്കാലികമായി പാപത്തെ മറയ്ക്കുന്നതിന് രക്തബലികൾ അർപ്പിച്ചിരുന്നു. ഇത്തരം താൽക്കാലിക രക്തബലികളുടെ ആവശ്യത്തെപ്പറ്റി ദൈവം പഴയ ഉടമ്പടിയിൽ മോശയുടെ നിയമത്തിലൂടെ വളരെ വ്യക്തമായി ഊന്നി പറഞ്ഞിട്ടുണ്ട്. പഴയ ഉടമ്പടി കാലത്ത് കാളകളെയും ആടുകളെയും ബലിയർപ്പിക്കുന്നതിലൂടെ പാപപരിഹാരം പ്രതീകാത്മകമായും ആചാരപരമായും മാത്രമേ നേടാൻ സാധിച്ചിരുന്നുള്ളൂ. പഴയ നിയമകാലത്തെ ബലികളുടെ ഉദ്ദേശ്യം പാപത്തെ താൽക്കാലികമായി മറയ്ക്കുക എന്നതായിരുന്നു. പഴയ നിയമ ബലിയായ പാപയാഗത്തിന് രക്തം ചിന്തുക ആവശ്യമായിരുന്നു. ബലിമൃഗത്തെ കൊല്ലുന്ന സമയത്ത് ബലിയർപ്പകൻ ബലിമൃഗത്തിൻ്റെ തലയിൽ കൈകൾ വച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയണമായിരുന്നു. യാഗാർപ്പകൻ കൊണ്ടുവരുന്ന ബലിമൃഗം യഥാർത്ഥത്തിൽ യാഗാർപ്പകനെ തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു പകരം ബലിവസ്തുവായിരുന്നു. യാഗാർപ്പകൻ തൻ്റെ കൈകൾ ബലിമൃഗത്തിൻ്റെ തലയിൽ വയ്ക്കുകയും തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ പകരം ബലിവസ്തുവായ ബലിമൃഗം യാഗാർപ്പകൻ്റെ പാപത്തോട് താതാത്മ്യപ്പെടുന്നു. യാഗാർപ്പകൻ തന്നെ തനിക്ക് പകരമായി കൊണ്ടുവന്ന ബലിമൃഗത്തെ കൊല്ലേണ്ടിയിരുന്നു. ഇപ്രകാരം ഒരു പകരം ബലിമൃഗം ഇല്ലായിരുന്നുവെങ്കിൽ താൻ തന്നെ തൻ്റെ പാപങ്ങൾ ചുമക്കുകയും മരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു എന്ന് യാഗാർപ്പകന് ബോധ്യപ്പെടുന്നു. ബലിമൃഗം അതിന്മേൽ യാഗാർപ്പകൻ്റെ പാപങ്ങളും വഹിച്ച് ഒരു പകരം ബലിവസ്തുവായി കൊല്ലപ്പെടുമ്പോൾ ആ ബലിമൃഗം അതിൻ്റെ ജീവൻ യാഗാർപ്പകന് കൈമാറുകയായിരുന്നു. പാപത്തെ മറയ്ക്കുന്നതിനും ദൈവകോപത്തെ തടയുന്നതിനും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനും മനുഷ്യൻ ദൈവഹിതാനുസരണം പാപപരിഹാര ബലി അർപ്പിക്കേണ്ടിയിരുന്നു.
ആ പരിഹാര ബലിയിൽ പകരം മരണവും രക്തം ചിന്തലും ഉൾപ്പെട്ടിരുന്നു. ഏതൊരാളുടെ പാപപരിഹാരാർത്ഥമാണ് ബലിയർപ്പിക്കുന്നത്, ആ ആൾ തൻ്റെ പാപം കാരണമായി താൻ മരണത്തിന് അർഹനാണെന്നും തൻ്റെ പാപമോചനത്തിനും മരണശിക്ഷയിൽ നിന്നുമുള്ള രക്ഷയ്ക്കും വേണ്ടി രക്തം ചിന്തേണ്ടത് ആവശ്യമാണെന്ന് അംഗീകരിക്കുന്നതിനും വേണ്ടി തനിക്ക് പകരമായി ഒരു ബലിമൃഗത്തെ കൊല്ലുകയും രക്തം ചിന്തുകയും ആവശ്യമായിരുന്നു. അങ്ങനെ പരിഹാര ബലിയിൽ ആദ്യം മുതൽ തന്നെ പകരം മരണവും രക്തം ചിന്തലും ഉൾക്കൊണ്ടിരുന്നു. രക്തം ചിന്തൽ കൂടാതെ പാപത്തിന് പരിഹാരമില്ല, രക്തം ചിന്തൽ കൂടാതെ പാപത്തിന് പരിഹാരമില്ല എന്നും ജഡത്തിൻ്റെ പ്രാണൻ രക്തത്തിലാണല്ലോ നിങ്ങൾക്കു വേണ്ടി ബലിപീഠത്തിൽ പ്രായശ്ചിത്തം ചെയ്യാൻ, അത് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നും രക്തം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യണം, പ്രാണൻ രക്തത്തിലാണല്ലോ എന്നും ദൈവം പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരം ജീവൻ രക്തത്തിൽ കുടികൊള്ളുന്നതുകൊണ്ട് പാപപരിഹാരാർത്ഥം ദൈവിക വ്യവസ്ഥ പ്രകാരം ചിന്തപ്പെട്ട ബലിരക്തത്തിന് മാത്രമേ പാപപരിഹാരം നൽകാനും അങ്ങനെ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ മറികടക്കാനും സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ രക്തബലി എല്ലാ രക്തബലികളുടെയും പൂർത്തീകരണമാണ്. മോശയുടെ കാലഘട്ടത്തിലെ പാപയാഗത്തിനുണ്ടായിരുന്ന അതേ അടിസ്ഥാന തത്വങ്ങൾ തന്നെയാണ് യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള തൻ്റെ രക്തബലിയിലൂടെ പൂർത്തീകരിച്ചത്. ക്രിസ്തു നമുക്ക് പകരമായി ബലിവസ്തുവായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപമായി തീർന്നു. ക്രിസ്തു നമ്മുടെ പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചു. ക്രിസ്തു നമ്മുടെ പാപയാഗമായി മരിച്ചു. യേശു സകല മനുഷ്യർക്കും വേണ്ടി പാപവും ശാപവുമായി തീർന്നു. നാം അവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾ സ്വയം വഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണം മൂലം അവനിൽ വിശ്വസിക്കുന്നവർക്ക് പുതിയ ജീവൻ ലഭിക്കുന്നു. പഴയ നിയമകാലത്തുണ്ടായിരുന്ന നിയമവും യാഗങ്ങളും പരിഹാര ബലികളും പ്രതീകങ്ങളും ആചാരങ്ങളും എല്ലാം അവയുടെ അർത്ഥവും പൂർത്തീകരണവും കണ്ടെത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തബലിയിലാണ്. യേശുക്രിസ്തു ലോകാരംഭത്തിന് മുമ്പ് തന്നെ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരാർത്ഥം കൊല്ലപ്പെട്ട ദൈവത്തിൻ്റെ ബലിയാടായിരുന്നു. അതിനാൽ പഴയ നിയമകാലത്തെ ബലിസമ്പ്രദായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ബലിമരണം മുൻകൂട്ടി കണ്ട് ദൈവം ജനത്തിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. അങ്ങനെ പഴയ ഉടമ്പടി കാലഘട്ടത്തിൽ മോശയിലൂടെ ലഭിച്ച ദൈവിക നിയമപ്രകാരം ജനങ്ങൾ തങ്ങളുടെ പാപപൂർണതയെ അംഗീകരിക്കുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന ഉത്തമ വിശ്വാസത്തോടെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിയമാനുസൃതമായി ബലിമൃഗത്തെ ബലിയർപ്പിച്ചപ്പോൾ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും അവർ രക്ഷ പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യേശുക്രിസ്തു വന്നത് സകല പാപങ്ങളെയും ശുദ്ധീകരിക്കുന്ന തൻ്റെ രക്തബലിയിലൂടെ മോശയുടെ നിയമത്തിലുണ്ടായിരുന്ന ബലികളെയെല്ലാം നിർമൂലനം ചെയ്യാൻ വേണ്ടിയായിരുന്നു. നീതിയുടെ പൂർണ്ണതയ്ക്കായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു സകല ന്യായ പ്രമാണങ്ങളുടെയും പൂർത്തീകരണവും അവസാനവുമായി തീർന്നിരിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിലെ നിയമങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം വരെ മാത്രമേ പ്രാബല്യത്തിലുണ്ടായിരുന്നുള്ളൂ. യേശുക്രിസ്തു വന്നത് നിയമത്തെ നശിപ്പിക്കാനല്ല, മറിച്ച് നിയമത്തെ പൂർത്തീകരിക്കാനും സംസ്ഥാപിക്കുവാനുമാണ്. ന്യായപ്രമാണത്തിൻ്റെ ഭാരം യേശുക്രിസ്തു നീക്കിക്കളഞ്ഞു. ഉന്നതമായ കൃപയുടെ ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് യേശുക്രിസ്തു ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ച് മാറ്റിക്കളഞ്ഞു. അങ്ങനെ മോശ വഴി നിയമം നൽകപ്പെട്ടു, യേശുക്രിസ്തു വഴി കൃപയും സത്യവും ഉണ്ടായി. ദൈവിക പദ്ധതി പ്രകാരമുള്ള ഈ കൃപയുടെ കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാം പാപമോചനത്തിനും രക്ഷയ്ക്കുമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന നിയമത്തിന് കീഴിലാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന നിയമം അനുസരിക്കുന്നതാണ് രക്ഷ പ്രാപിക്കുന്നതിനുള്ള വ്യവസ്ഥ. അങ്ങനെ മനുഷ്യരക്ഷയെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം നീങ്ങിപ്പോകുകയും യേശുവിലുള്ള വിശ്വാസം എന്ന പ്രമാണം നിലവിൽ വരികയും ചെയ്തു.
യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപപരിഹാരാർത്ഥം സ്വയം രക്തബലി അർപ്പിച്ചതുകൊണ്ട് മനുഷ്യരാരും ഇപ്പോൾ രക്തബലി അർപ്പിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിൻ്റെ രക്തബലിക്ക് ശേഷം അന്നുവരെ യഹൂദ ദേവാലയത്തിലുണ്ടായിരുന്ന രക്തബലികൾ എല്ലാം നിന്നുപോയി എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ യഹൂദർക്ക് ദേവാലയമോ രക്തബലികളോ ഇല്ല. മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹം നിമിത്തം ദൈവം യേശുവിൽ മനുഷ്യരൂപമെടുത്ത് മനുഷ്യപാപത്തിൻ്റെ ശിക്ഷയായ മരണം കാൽവരി കുരിശിൽ അനുഭവിച്ചു. മനുഷ്യൻ്റെ പാപപങ്കിലമായ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാൻ മഹാപരിശുദ്ധനായ ദൈവം സ്വന്തം ചങ്കിലെ രക്തം ക്രൂശിലൂടെ നമുക്ക് നൽകി. തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം ക്ഷമിക്കുന്നത് ചരിത്ര സംഭവങ്ങളായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ്. മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പരസ്പര കൈമാറ്റത്തിൻ്റെ വാഗ്ദാനം യേശുവിൻ്റെ കുരിശിലാണ് നാം കാണുന്നത്. താങ്കളുടെ പാപത്തെക്കുറിച്ച് താങ്കൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പാപക്ഷമയും ദൈവത്തിൻ്റെ നീതിയും വിശ്വാസത്താൽ ദാനമായി സ്വീകരിക്കുക. യേശുവിൻ്റെ സുവിശേഷം ഏറ്റവും ഉന്നതമായ തത്വചിന്തയാണ്. ഇത് തള്ളിക്കളയുന്നവർക്ക് ഒരിക്കലും ഇതിനേക്കാൾ ഉന്നതമായ മറ്റൊരു വിശ്വാസ സംഹിത കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിനാൽ താങ്കൾ ജീവനോടിരിക്കുന്ന ഇന്ന് ഹൃദയം കഠിനമാക്കാതെ വിവേകപൂർണമായ തീരുമാനമെടുക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.